നമസ്കാരം. വന്ദേ ഭാരത മാതരം. ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് 95-ാം പിറന്നാൾ. 100 വർഷത്തോടടുക്കുന്നു ആർ എസ് എസിന്റെ ലോകമെമ്പാടുമുള്ള ജനസേവന ജനോപകാര പ്രവർത്തനങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന എന്ന യുണൈറ്റഡ് നേഷൻസ് തന്നെ അംഗീകരിച്ച ലക്ഷക്കണക്കിന് സ്വയം സേവകർ പ്രവർത്തകരായുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും അതിന്റെ എല്ലാ പ്രവർത്തകർക്കും ലോകത്തുള്ള എല്ലാ പ്രവർത്തകർക്കും സ്നേഹം നിറഞ്ഞ വിജയദശമി മഹാനവമി പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇന്ന് ആർ എസ് എസിന്റെ മേധാവി സർസംഘചാലക് മോഹൻ ജി ഭഗവത് ലോകത്തോടായി അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്ന് അറിയിച്ചു. വിജയദശമി ദിനത്തിൽ എല്ലാ പതിവ് ബൗദ്ധികളെ പോലെ തന്നെ ഇത്തവണയും എല്ലാവിധ രാഷ്ട്ര നിർമ്മാണ രാഷ്ട്ര പുരോഗതിയുടെ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് സർസംഘചാലക് ഇന്ന് ലോകത്തിലെ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്, അദ്ദേഹത്തിന് ലോകത്തിലെ ജനങ്ങൾക്കായി പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ കോവിഡ് കാലത്ത് നമ്മൾ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയാണ് ലോകം കൽപ്പിക്കുന്നത്, ലോകത്തെമ്പാടുമുള്ള ഭാരതീയർ കൽപ്പിക്കുന്നത്. ഭാരതത്തിന്റെ സംസ്കാരത്തെയും ഭാരതത്തിന്റെ ശേഷിയെയും ലോകം മുഴുവൻ നമുക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അദ്ദേഹം പറയുന്നു, ഉൽപാദകർക്കും സംരംഭകർക്കും കമ്പോളത്തിൽ നേരിട്ട് ഇടപെടാൻ പറ്റുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും, നമ്മുടെ സാമ്പത്തിക നില ഭദ്രമാകും. നമ്മൾ അതാണ് ആദ്യം ഭദ്രമാക്കേണ്ടത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള നമ്മളുടെ ചിന്തയുടെ ഭാഗമായുള്ള എല്ലാ മേഖലകളിലൂടെയും സർസംഘചാലക് സഞ്ചരിച്ചു. സഹകരണത്തിലും സമന്വയത്തിലും അധിഷ്ഠിതമാണ് നമ്മുടെ വികസന സങ്കല്പം. നമ്മളെല്ലാവരും സഹകരിച്ച് ലോകമെമ്പാടുമുള്ള ഭാരതീയർ ഒന്നായി നിന്നുകൊണ്ട് ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഭാരതത്തെ നമുക്ക് നയിക്കാൻ സാധിക്കും. തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. മാത്രമല്ല, സമാജത്തിന്റെ കൂട്ടായ്മയാണ് രാഷ്ട്ര വികസനത്തിന്റെ അടിത്തറ. ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മ, എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ വികസനത്തിന്റെ കൂട്ടായ്മ എന്നാണ് സർസംഘചാലക് മോഹൻ ജി ഭാഗവത് പറഞ്ഞത്. അതുപോലെ തന്നെ കാര്യങ്ങളുടെ ഗതിവേഗം കുറയാൻ നാം അനുവദിക്കരുത്. സ്ഥിരവും ക്രമബദ്ധവുമായി നല്ല ശീലങ്ങൾ ആചരിക്കുകയും പെരുമാറ്റ സംഹിത നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാകൂ എന്നും സർസംഘചാലക് വ്യക്തമാക്കി. തുടർച്ചയായ ബോധവൽക്കരണങ്ങളിലൂടെയും സ്വയം ചെറിയ മാറ്റങ്ങൾ വരുത്തിയും നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മുന്നേറ്റത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും പങ്കാളികളാകാം. ആഴ്ചയിൽ ഒരിക്കൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് 3-4 മണിക്കൂർ അനൗപചാരിക ചർച്ചകളാകാം. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മേൽപ്പറഞ്ഞ വിഷയങ്ങൾ കുടുംബത്തിൽ എങ്ങനെ നടപ്പാക്കാം എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അടുത്ത ആഴ്ചയിൽ അതിനെക്കുറിച്ച് വീട്ടിൽ ചർച്ച ചെയ്യുക എന്നതാണ് പ്രധാനം. വിഷയങ്ങളെ കുടുംബങ്ങളിൽ ശരിയായ രീതിയിൽ വിലയിരുത്തി അതിന്റെ പ്രാധാന്യം നോക്കി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. നാം എല്ലാവരും സ്വയമായും കുടുംബത്തിനായും രാഷ്ട്രത്തിനായും ജീവിക്കുക. എന്നാൽ നമ്മുടെ സമാജത്തിന് വേണ്ടി നാം എത്ര സമയം എത്ര പണം ചിലവാക്കുന്നു എന്ന് നാം ആലോചിക്കണം. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരും ഭാഷ സംസാരിക്കുന്നവരും ഇതര പ്രദേശങ്ങളിലുമുള്ളവരുമായ ജനങ്ങളുമായി നമുക്ക് എത്രമാത്രം ബന്ധമുണ്ട്? അങ്ങനെയുള്ളവരുടെ വീടുകളിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യാറുണ്ടോ? സമൂഹത്തിൽ സമന്വയം ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്ന നിലയിൽ ഇവയെല്ലാം നാം ചർച്ച ചെയ്യണം. മാത്രമല്ല, ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ രാജ്യദ്രോഹികൾ പടർത്തുന്നുണ്ട് പലതരത്തിൽ. അതായത്, ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളെയൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കും എന്നൊക്കെ രീതിയിലുള്ള ഈ CNRC വിഷയത്തിൽ മുതൽ വളരെ കാര്യമായി തന്നെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഭാരതത്തിലെ ഒരു മതസ്ഥനും, ഇവിടെ നാനാജാതി മതസ്ഥർ ഭാരതത്തിന്റെ പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നു, പക്ഷേ ഇവിടെയൊന്നും ഒരു മതസ്ഥനും ഒരു ഭാരതീയനും നിഷ്കാസനമാക്കപ്പെടുകയില്ല, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയുള്ളൂ. ജാതിയും മതവും വർഗവും വർണ്ണവും ലിംഗവും ഒന്നും നോക്കാതെ ഇവിടെ ഓരോ ഭാരതീയനെയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയുള്ളൂ എന്നും മോഹൻ ഭഗവത് ജി വ്യക്തമാക്കി. സത്യമല്ലേ അത്? ഭാരതം ഒന്നായി, അഖണ്ഡ ഭാരതമായി, ഭാരതീയ വിചാരധാര നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിനായി രാജ്യത്തിനായി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വേണം നാം മുന്നേറാൻ എന്ന സന്ദേശമാണ് മോഹൻജി ഭാഗവത് ഈ വിജയദശമി ദിനത്തിൽ നൽകിയത്. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഭാരതത്തിന്റെ രാഷ്ട്ര പുനർനിർമ്മാണത്തിനായി ഭാരതത്തിന്റെ സമ്പൂർണമായ വികസനത്തിനായി നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഒരു സമൂഹമായി പ്രവർത്തിക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് മോഹൻ ഭാഗവത് ജി തന്റെ വിജയദശമി പ്രത്യേക ബൗദ്ധിക് അവസാനിപ്പിച്ചത്. ഇതാണ് ഭാരതം. ഇത് മഹാഭാരതം എന്ന് സുഗതകുമാരി പാടിയതുപോലെ ഇത് മഹാഭാരതം തന്നെയാണ്. ഈ ഭാരതമാണ് ലോകത്തിന് മാതൃകയാകുന്നത്. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ, എത്രയോ മേഖലകളിൽ നമ്മുടെ ഭാരതീയർ അഭിമാനപൂർവ്വം പ്രവർത്തിക്കുന്നു. എത്രയോ ശാസ്ത്ര സാങ്കേതിക വികസന മേഖലകളിലൊക്കെ തന്നെ ഭാരതീയരുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്.
മാത്രമല്ല എന്ത് വികസനവും എന്ത് ശാസ്ത്രവും എന്ത് പുരോഗതിയും ഒക്കെ പ്രാചീനമായ ആർഷഭാരത സംസ്കാരത്തിന്റെയും ഒക്കെ വേരുകളുടെ പിൻപറ്റിയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന നിതാന്ത സത്യം കൂടി മോഹൻജി ഭാഗവത് നമ്മളെ ഓർമ്മപ്പെടുത്തി. തീർച്ചയായും അദ്ദേഹത്തിന്റെ സന്ദേശം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക, അദ്ദേഹത്തിന്റെ സന്ദേശം നമ്മൾ പ്രാവർത്തികമാക്കുക. സർസംചാലക് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചാണ്, നമ്മുടെ രാഷ്ട്ര സങ്കല്പങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമാണ്, നമ്മുടെ രാഷ്ട്രത്തെ സാഹോദര്യം കൊണ്ടും സ്നേഹം കൊണ്ടും മുന്നോട്ട് നയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചു കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ 95 വർഷത്തെ RSSന്റെ പ്രവർത്തനം ആ രീതിയിൽ തന്നെ നമ്മുടെ ഭാരതത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്കു വഹിച്ചു. തീർച്ചയായും ഭാരതം ഈ ലോകത്തിന് ഒരു തിലകക്കുറിയായി മാറിയെങ്കിൽ അതിന് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന ഈ ഭാരതീയ സാംസ്കാരിക സംഘടനയുടെ ആ ഒരു പങ്ക് ചെറുതല്ല. തീർച്ചയായും സംഘവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭാരതീയരും അതിശക്തമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. രാഷ്ട്ര പുരോഗതിയിലേക്ക്, രാഷ്ട്ര പരംവൈഭവത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതാണ് പൂജനീയ സർസംചാലക്ജി നമ്മോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിജയദശമി പ്രത്യേക ബൗദ്ധിക്കിൽ. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. നമ്മുടെ രാജ്യം വിജയത്തിലേക്ക് കുതിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമ്മുടെ രാഷ്ട്രത്തിനായി, നമ്മുടെ ഭാരതത്തിനായി, നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കായി നമ്മൾ സമൂഹമായി ചേർന്ന് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അതായിരുന്നു ആ സന്ദേശത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം. ജയ് ഹിന്ദ്.